ഇടതടവില്ലാത്ത ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയപ്പോഴും അതിനെയെല്ലാം വെല്ലുവിളിച്ച് നിക്ഷേപകരുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാതെ നിന്ന ഗൗതം അദാനിയുടെ നിലപാടുകൾ തന്നെയാണ് തകർന്നടിഞ്ഞ ഓഹരികൾ കരകയറ്റിയതിനു പിന്നിൽ ഹിൻഡൻബർഗ് വിഷയത്തിൽ കാലിടറിയപ്പോഴും കരുത്തു ചോരാതെ നിന്ന അദാനി എടുത്ത നിലപാടുകൾ കൂപ്പുകുത്തിയ ഓഹരികൾ ഇരട്ടിയിലേറെ ലാഭത്തിലേക്ക് എത്തി എന്ന് തന്നെ പറയാം അങ്ങനെ റോളർ കോസ്റ്റർ റൈഡിന് സാക്ഷ്യം വഹിച്ച ഓഹരികളുടെ കുതിപ്പ് തുടരുകയാണ് ഓഹരികൾ നിക്ഷേപകരുടെ ഇഷ്ടസ്ഥാനം തിരിച്ചുപിടിച്ചതോടെ ഇൻഷുറൻസ് ഭീമനായ എൽ ഐ സി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ നിക്ഷേപത്തിന്റെ മൂല്യത്തിൽ അൻപത്തി ഒൻപത് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതോടെ അറുപത്തിഒരായിരത്തി ഇരുനൂറ്റി പത്ത് കോടി രൂപയായി നിക്ഷേപ മൂല്യം ഉയർന്നു ലിസ്റ്റഡ് സ്പേസിൽ പത്ത് അദാനി ഓഹരികളാണുള്ളതെങ്കിൽ അതിൽ ഏഴ് അദാനി ഗ്രൂപ്പ് ഓഹരികളിലെ എൽ ഐ സിയുടെ നിക്ഷേപത്തിൻ്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് ആയപ്പോഴേക്കും അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയായി ഉയർന്നു അതായത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ വർധന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പുറത്തുവന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുടെ കേന്ദ്രമായിരുന്നു അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ എൽ ഐ സിയുടെ നിക്ഷേപം ഇത് വിവാദമായതോടെ ഗ്രൂപ്പിന്റെ രണ്ട് മുൻനിര കമ്പനികളായ അദാനി പോർട്സ് ആൻഡ് സെസ് അദാനി എന്റർപ്രൈസസ് എന്നിവയുമായുള്ള എക്സ്പോഷർ എൽ നേരത്തെ കുറച്ചിരുന്നു എന്നാൽ ഈ ഹോൾഡിംഗ് വെട്ടിക്കുറച്ചപ്പോഴും എൽ ഐ സി നിക്ഷേപങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇവയുടെ മൂല്യത്തിൽ അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവാണ് കണ്ടത് അദാനി ഓഹരികളിൽ ആഭ്യന്തര നിക്ഷേപകർ സമ്മർദ്ദം നേരിട്ടപ്പോഴും വിദേശ നിക്ഷേപകർ അവസരം പാഴാക്കിയില്ല ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അബുദാബി ആസ്ഥാനമായുള്ള ഐ എച്ച് സി ഫ്രഞ്ച് ഭീമൻ ടോട്ടൽ എനർജീസ് യു എസ് ആസ്ഥാനമായുള്ള ജി ക്യു ജി ഇൻവെസ്റ്റ്മെൻറ് തുടങ്ങിയ ഹെവി വെയ്റ്റ് കമ്പനികൾ ഒരുമിച്ച് നാൽപ്പത്തി അയ്യായിരം കോടി രൂപ അദാനി ഓഹരികളിലേക്ക് ഒഴുകി അദാനി കമ്പനികളിലെ എൽ ഐ സി നിക്ഷേപം പരിഗണിച്ചാൽ അദാനി എൻ്റർപ്രൈസസിലെ എൽ ഐ സിയുടെ ഓഹരി ഡിസംബർ പാദത്തിൽ നാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനത്തിൽ നിന്ന് മാർച്ച് അവസാനത്തോടെ നാല് ദശാംശം രണ്ട് ആറ് ശതമാനമായി ഉയർന്നു മൂല്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയിൽ നിന്ന് ഒരു വർഷത്തിനിപ്പുറം പുറം പതിനാലായിരത്തി മുന്നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അദാനി പോർട്സ് ആൻഡ് സിസ്സിലും പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയായി ഉയർന്നു അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിലെ എൽ ഐ സിയുടെ നിക്ഷേപം ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയായി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ദശാംശം ആറ് രണ്ട് കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കനുസരിച്ച് അദാനി ടോട്ടൽ ഗ്യാസിലെ ഇൻഷുറൻസ് ഭീമൻ എൽ ഐ സി ഡിസംബർ പാദത്തിന്റെ അവസാനത്തോടെ അഞ്ച് ദശാംശം ഒൻപത് ആറ് ശതമാനത്തിൽ നിന്നും ആറ് ബേസിസ് പോയിന്റിന്റെ വർധനവോടു കൂടി ആറ് ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിലേക്ക് എത്തിച്ചു അദാനി ട്രാൻസ്മിഷനിൽ തുടർച്ചയായി മൂന്ന് ബേസിസ് പോയിന്റുകൾ വർദ്ധിപ്പിച്ചു ഓഹരി മൂന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനമായി ഉയർത്തി അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് അംബുജ സിമെന്റ്സ് എ സി സി എന്നിവയിൽ നിക്ഷേപങ്ങളുടെ മൂല്യവർദ്ധനവിനും എൽ ഐ സി സാക്ഷ്യം വഹിച്ചു എൽ ഐ സിക്ക് നിക്ഷേപമുള്ള അദാനി ഓഹരികൾ പരിഗണിച്ചാൽ ഡിസംബർ പാദത്തിൽ മൂന്ന് അദാനി ഓഹരികളിലെ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമെടുത്തപ്പോഴും എൽ ഐ സിക്ക് റെക്കോർഡ് നേട്ടം തന്നെയായിരുന്നു നേരത്തെ എൽ ഐ സി ഒഴിവാക്കിയ അദാനി ഓഹരികളിലെ നേട്ടം പരിഗണിക്കുമ്പോൾ അദാനി എനർജിയുടെ മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരുന്നത് മൂന്ന് ശതമാനമാക്കി കുറച്ചു സെപ്റ്റംബർ പാദത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്ന വിപണി മൂല്യം ഡിസംബറിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയായി വർദ്ധിച്ചു ക്വാർട്ടർലി ി എന്റർപ്രൈസസിൽ ഓഹരി പങ്കാളിത്തം മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് ശതമാനമായി കുറച്ചു പതിനോനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്ന വിപണി മൂല്യം ഡിസംബറോടെ പതിമൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയായും വർധനവ് രേഖപ്പെടുത്തി ഇക്കാലയളവിൽ നേട്ടം ലാഭം എടുത്ത മറ്റൊരു ഓഹരി അദാനി പോർട്സ് ആൻഡ് സെസ് ആണ് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഓഹരികൾ ഏഴ് ദശാംശം എട്ട് ആറ് ശതമാനമാക്കി കുറച്ചു അപ്പോഴും പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്ന വിപണി മൂല്യം ഡിസംബറിൽ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയായി ഉയർന്നു ലാഭം നാൽപ്പത്തി ആറ് ശതമാനം സ്റ്റോക്ക് റിട്ടേൺ പരിശോധിച്ചാൽ അദാനിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഓഹരികളും മികച്ച റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്ന് കാണാം കഴിഞ്ഞ ഒരു വർഷത്തിൽ മിക്കവയും മൾട്ടി ബാഗർ നേട്ടം നൽകിയതിന് പിന്നാലെ ആറുമാസ കാലയളവിലും നേട്ടം റെക്കോർഡാണ് എ സി സി സിമെൻ്റ് ആറ് മാസത്തെ നേട്ടം ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം അംബുജ സിമെൻറ്റ് മുപ്പത്തി എട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം ഫ്ളാഗ്ഷിപ്പ് കമ്പനി അദാനി എൻ്റർപ്രൈസസ് ആറ് മാസത്തെ നേട്ടം ഇരുപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് ശതമാനം അദാനി പോർട്സ് ആൻഡ് സെൽസ് നേട്ടം അറുപത്തി മൂന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം അദാനി പവർ ആറ് മാസത്തെ നേട്ടം എഴുപത്തി ദശാംശം ഏഴ് ഒന്ന് ശതമാനം അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനികളിൽ നിക്ഷേപം തുടരുമ്പോൾ അദാനിയുടെ രക്ഷകനായ രാജീവ് ജയിൻ്റെ ജി ക്യു ജി പാർട്ട്നേഴ്സ് മാർച്ച് പാദത്തിൽ തുടർച്ചയായി കമ്പനിയിലെ ഓഹരികൾ ഉയർത്തിയിട്ടുണ്ട് ഏകദേശം ഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള ഷെയറുകളോടെ ജി ക്യു ജി പാർട്ട്നേഴ്സ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ ഏറ്റവും വലിയ നിക്ഷേപകരായി തുടരുകയാണ് രാജീവ് ജെയിൻ ഒരു വർഷം മുൻപ് നടത്തിയ കന്നി ഏറ്റെടുക്കലിനു ശേഷം മിക്ക ഗ്രൂപ്പ് സ്റ്റോക്കുകളിലും അതിന്റെ എക്സ്പോഷർ ക്രമേണ ഉയർത്തി കാശ് കാശുവാരിയപ്പോൾ രാജീവ് ജെയിൻറെ നേട്ടം ജനുവരി മാർച്ച് പാദത്തിൽ അരലക്ഷം കോടിയിലധികം ഉയർന്നു ജി ക്യു ജി പാർട്ട്നേഴ്സിന് ഏറ്റവും ഉയർന്ന ഹോൾഡിംഗ് ഉള്ള അദാനി പവറിൻ്റെയും അദാനി ഗ്രീൻ എനർജിയുടെയും സ്റ്റോക്കുകൾക്ക് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഗ്രൂപ്പ് കമ്പനികൾക്കിടയിൽ മികച്ച വരുമാനവും സൃഷ്ടിച്ചു കഴിഞ്ഞ ആറു മാസത്തിനിടെ അദാനി ഗ്രീൻ എനർജിയുടെ ഓഹരികൾ ഇരട്ടിയിലധികം വർദ്ധിച്ചപ്പോൾ അതേ കാലയളവിൽ അദാനി പവറിന്റെ ഓഹരികൾ എഴുപത്തിയെട്ട് ശതമാനം ഉയർന്നു ഇങ്ങനെ നേട്ടങ്ങൾ തുടർക്കഥയാക്കി ഓരോ അദാനി ഓഹരികളും മുന്നേറുമ്പോൾ അതിനനുസരിച്ച് ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകരും മികച്ച നേട്ടം സ്വന്തമാക്കുകയാണ് റോക്കറ്റ് വേഗത്തിൽ കുതിക്കുമ്പോഴും അതിനിടയിലെ കറക്ഷനും ഫ്ളക്ച്വേഷനും കൂടി ഓഹരികൾ സാക്ഷ്യം വഹിക്കും എന്നത് മനസ്സിലാക്കി വിപണിയിൽ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തുക